نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله

എന്നിട്ട് തന്റെ ചുറ്റുമുള്ള അനുചരന്മാരോട് സഹാബിമാരോട് റസൂൽ എൻ്റെ സഹോദരങ്ങളെ ഇതുപോലെ ഒന്നിന് ഇതുപോലെ ഒന്നിനു വേണ്ടി നിങ്ങൾ ഒരുക്കിക്കൊള്ളുക നിങ്ങൾ യുവാങ്ങൾ ഒരുക്കിക്കൊള്ളുക നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു സഹോദരങ്ങളെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അവൻ ഏറ്റവും ദൃഢമായതും ഒരു സംശയമില്ലാത്ത കാര്യമായിട്ട് കൂടി മരണത്തെക്കുറിച്ച് അവനൊരു ദൃഢയില്ലാത്ത കാര്യമായി അവൻ മാറ്റുന്നു എന്നുള്ളത് അധിക ആളുകളും അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തന്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല വളരെ വലിയ അശ്രദ്ധയിലാണ് അധിക ആളുകളും ജീവിക്കുന്നത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമുക്ക് ഹക്കായിട്ടുള്ള ഉറപ്പായിട്ടുള്ള യക്കീനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ الله تعالى وجاءت سكرة الموت بالحق ذلك ما كنت مِنْ تحيد എല്ലാ ഹക്കും കൊണ്ട് എല്ലാ സത്യവും കൊണ്ട് നീ നിഷേധിക്കുന്ന നീ ഉൾക്കൊള്ളാത്ത എല്ലാവിധ സത്യം കൊണ്ട് മരണം വന്നെത്തുമെന്ന് അള്ളാഹു സുബാനു അറിയിക്കുകയാണ് സഹോദരങ്ങളെ മരണം സത്യമാണ് അതുപോലെ തന്നെ നാം ഇന്ന് കേട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പരലോകത്തെ ഓരോ കാര്യങ്ങളും അത് ഹക്കാണ് മരണത്തോടു കൂടി അത് ബോധ്യപ്പെടുന്നതാണ് എത്ര എത്ര തവണ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിനെ ഓർക്കാതെ നടന്നാലും അത് നമ്മെ കണ്ടെത്തുക തന്നെ ചെയ്യും അള്ളാഹു സുബാനു അപ്പം اينما تكونوا الموت ولو كنتم في بروج مشيده നീ എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടും നിങ്ങളെ മരണം പിടികൂടും കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകത്താണെങ്കിലും നിങ്ങളെ അത് പിടികൂടും സഹോദരങ്ങളെ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സൗകര്യങ്ങളോ നിങ്ങളുടെ അധികാരമോ മരണത്തെ തടഞ്ഞു തടഞ്ഞുർത്തുകയില്ല എവിടെ ആയിരുന്നാലും ആ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അള്ളാഹു പറഞ്ഞു മരണത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും എന്നിട്ടതാ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക നമ്മുടെ മരണം എന്താണെന്ന് നമുക്കറിയില്ല ആ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ആലോചിക്കുക നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് പരിശോധിക്കുക അഹു നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമുണ്ടല്ലോ ആ മരണം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും فينبئكم بما كنتم تعملون പിന്നീടതാ എല്ലാ രഹസ്യവും എല്ലാ പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ആ അള്ളാഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ അറിയിക്കും രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്ത നന്മകൾ അത് നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങൾ ചെയ്ത തിന്മകൾ അത് നിങ്ങൾ കാണുന്നതാണ് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക മരണത്തെക്കുറിച്ച് ഓർക്കുക എന്താണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത് മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണ് നമ്മുടെ സമ്പത്താണോ നമ്മുടെ കച്ചവടമാണോ നമ്മുടെ സന്താനങ്ങളാണോ നമ്മുടെ കുടുംബങ്ങളാണോ

ആരാണോ അങ്ങനെ ചെയ്യുന്നത് ആരാണോ നിന്ന് ഇതെല്ലാം അവരെ തെറ്റിക്കുന്നത് അവർ നഷ്ടക്കാരാണ് നിങ്ങൾക്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള റിസ്ക് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകും ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകും ഒരല്പസമയം ഒരൽപ സമയം എനിക്ക് നീട്ടി തരയണമേ ഒരല്പസമയം എനിക്ക് നീട്ടി തരയണമേ എന്ന് ഇല്ലാൽപം സമയം പോലും നിർണയിച്ച സമയത്തിൽ നിന്ന് നീട്ടിക്കൊടുക്കുകയില്ല സഹോദരങ്ങളെ നമുക്കറിയില്ല നമ്മുടെ സമയം എന്താണെന്ന് നമുക്കറിയില്ല നാം ഇന്നാണോ നാളെയാണോ എന്നാണ് മരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല നമ്മുടെ മരണത്തെ കുറിച്ച് നാം ആലോചിക്കണം ഒരിക്കൽ അലൈഹി അള്ളാഹുയോട് ചോദിച്ചു

ഭരണത്തിന് ശേഷമുള്ളതിന് ഏറ്റവും നല്ല ഒരുക്കങ്ങൾ ഒരുക്കുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ ഉലാഖിയാസ് അവരാണ് ബുദ്ധി ബുദ്ധിയുള്ളവർ മിനിയങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് അലൈഹി പറയുകയുണ്ടായി സഹോദരങ്ങളെ ഭരണത്തിന് ശേഷം നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങൾ നാം ചിന്തിക്കുകയില്ല അത് നമുക്ക് ആവശ്യം വരികയില്ല മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ അത് മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അലീബിന് സിഫീൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂഫയിലെ അവാന്തര പ്രദേശത്തുള്ള ഒരു മക്ബറയിൽ അടുക്കിലെത്തി

വേണമേ എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് മംഗളം ആർക്കാണ് പരലോകത്തെ ഓർക്കുന്നവന് അതുപോലെ ഹിസാബിന് വിചാരണക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന് ഉള്ളത് കൊണ്ട് മതിയാക്കുന്നവന് അള്ളാഹുനെ തൊറ്റു തൃപ്തിപ്പെടുന്നവന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഇണകൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവർക്ക് വേറെ ഇണകളായിട്ടുണ്ട് നിങ്ങൾ സ്വപ്നമായി കണ്ട നിങ്ങളുടെ ഭവനങ്ങൾ അതിൽ മറ്റുള്ളവർ താമസമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്ത് അത് ആളുകൾ വീതം വെച്ച് എഴുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത ദുനിയാവിലുള്ളവർക്ക് മരണപ്പെട്ടവരോട് അറിയിക്കാനുള്ള വാർത്ത ഇതാണ് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ളത് എന്നിട്ട് അലി അലീബിന്ഹു തന്റെ അനുചരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അമാ ഇന്നഹും ലൗ അമൂ അവരെങ്ങാനും സംസാരിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു വജദിനാ കണ്ടെത്തി ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും നല്ല വിഭവം പരലോകത്തേക്കുള്ള ഏറ്റവും നല്ല പാതയം അത് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കലാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയെന്ന് അവർ പറയുമെന്ന് അലീബിന് അബി താലിബുറിയാഹുനു പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാമ ഷാഫി പ്രശസ്തമായ വരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ

രാത്രിയായാൽ പിന്നെ പുലർച്ചെ എന്ന് നിനക്കറിയില്ല യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും ചിരിക്കുന്നവരായി ഉണ്ടായിരുന്നത് അവരുടെ കഫൻ തുണി അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അവർക്കതറിയില്ല എത്രയെത്ര മണവാട്ടിമാരാണ് അവരുടെ മണവാളവിന് വേണ്ടി അംഗീകരിക്കപ്പെട്ടത് കുബിളാൽ കതിരി നിർണയിക്കപ്പെട്ട രാത്രിയിൽ അവർ റൂഹുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട് എത്ര കുട്ടികളാണ് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എത്ര ആരോഗ്യമുള്ളവരാണ് ഒരു രോഗവും ഇല്ലാതെ മരണപ്പെട്ടിട്ടുള്ളത് എത്ര രോഗികളാണ് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത് പ്രഭാതത്തിൽ തന്റെ മണിമാളികൾ ഉണ്ടായിരുന്ന എത്ര ആളുകളാണ് മസായി കാന വൈകുന്നേരം അവരുടെ താമസ സ്ഥലം നീ ഏത് സമയത്തും സൂക്ഷിക്കുക അതാണ് പരലോകത്ത് നിനക്ക് കൂട്ടായി ഉണ്ടാവുകയുള്ളൂ നിനക്ക് നിർഭയത്വം നൽകുകയുള്ളു സഹോദരങ്ങളെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ധാരാളമായ ചിന്ത നമുക്കുണ്ടായിരിക്കണം നമുക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട് അബൂഹു ഹദീസ് പഠിക്കാൻ വേണ്ടി അൻസാരികൾ തോട്ടത്തിൽ ജോലിയിലായിരുന്നപ്പോഴും കച്ചവട തിരക്കിലായിരുന്നപ്പോഴും റസൂറു നിന്ന് അകന്നു നിൽക്കാതെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന ഷഹാബിയുടെ മരണസമയത്ത് ആ ഷഹാബി കരയുകയുണ്ടായി ഒപ്പമുണ്ടായെന്നവർ ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് അബൂഹു പറഞ്ഞു അമാ ഇന്നി ഹാദിഹി ഞാൻ നിങ്ങളുടെ ഈ ും നിങ്ങളുടെല്ല ഇവിടെ വിട്ടേച്ചു പോകുന്ന ദുനിയാവിനെ ഞാൻ കരയുന്നത് എനിക്കുള്ള ഈ വിദൂരമായ യാത്രയെ കുറിച്ചോർത്തും എനിക്കുള്ള പാതയം എന്റെ കയ്യിലുള്ള വിഭവം അത് കുറവാണല്ലോ എന്ന് ഓർത്തുമാണ് എന്ന് അബുഹു പറയുകയാണ് സഹോദരങ്ങളെ നമുക്ക് എന്താണുള്ളത് നമുക്കെന്താണുള്ളത് ഖബറിലും ഉയർത്തെഴുന്നേൽപ്പിലും മഹഷറിലും മഹറിലും ഹൗലിലും മീസാനിലും സിറാത്തിലും തുടങ്ങി എത്ര ദൂരമായ യാത്രയാണ് നമുക്കുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ള വിഭവം നാം പരിശോധിക്കണം സഹോദരങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക

വളരെ നിസ്സാരമായി നിങ്ങൾ കാണുന്ന രണ്ടറക്കായ സംസ്കാരം അത് ഇവന്റെ കർമ്മത്തിൽ വർദ്ധിച്ചിരുന്നെങ്കിൽ അഹബ് ഇലഹിമിം ബി ദുനിയാക്കും നിങ്ങളുടെ ദുനിയാവിനേക്കാളെല്ലാം നിങ്ങളുടെ ബാക്കിയുള്ള ദുനിയാവിനേക്കാളെല്ലാം അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ രണ്ടക്കായ സംസ്കാരമാണ് സഹോദരങ്ങളെ നാം പരിശോധിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്താണുള്ളത് നിസ്കരിക്കാതെ പോയ രാത്രികൾ നോമ്പെടുക്കാതെ പോയ പകലുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടും നിസ്കരിക്കാതെ പോയ സുന്നത്തായ കർമ്മങ്ങൾ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അത് നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മുടെ മരണം നമുക്ക് നിർണയിച്ചിട്ടുള്ള സമയം അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല അതിനു മുമ്പ് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക അല്ലെങ്കിൽ മരണസമയത്ത് അള്ളാഹുവിനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഓരോരുത്തരും മരണ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കും ദുനിയാവിലേക്കൊരു മടക്കണം പറഞ്ഞു മരണത്തിന്റെ സമയത്ത് അവർ പറയും ഒന്ന് ദുനിയാവിലേക്കൊന്ന് ൊന്ന് എന്തിനു വേണ്ടിയാണെന്നോ ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മുണ്ട് അത് ചെയ്യാൻ ഞാൻ വിട്ടേച്ചു പോയ സൽകർമ്മങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി അള്ളാഹു പറയും കല്ല ഇല്ല ഒരിക്കലും ആ മടക്കൽ ഉണ്ടാവില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുക പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക ഒരു മാറ്റത്തിന് തയ്യാറാവുക അള്ളാഹു സുബാന മടക്കുക അള്ളാഹു നൽകട്ടെ റഹീം ഒരു മുനിന് ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അശ്രദ്ധയിലായി മടിയിലായി അലസതയിലായി നമ്മൾ മാറാൻ പാടില്ല ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം എന്താണ് നമ്മുടെ അവസ്ഥ ഓരോ രാത്രിയിലും നാം നമ്മോട് തന്നെ ചോദിക്കണം എന്താണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന് ചെയ്തത് എന്ത് നെന്മയാണ് എന്നിലുള്ളത് അതോ തിന്മകളിലാണോ ഞാൻ മുഴുകിപ്പോകുന്നത് അതോ അശ്രദ്ധയിലാണോ ഞാൻ വീണുപോകുന്നത് അള്ളാഹുഹുനെ സൂക്ഷിക്കുക നിങ്ങൾ പരിശോധിക്കുക എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മുടെ അയൽവാസികളുടെ മരണം നമുക്ക് പാഠമായിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ മരണം നമുക്ക് പാഠമായിട്ടില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ മരണം നമുക്ക് പാഠമായിട്ടില്ല എങ്കിൽ നമ്മുടെ അടുത്തവരുടെ മരണം നമുക്ക് പാഠമായിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് പിന്നെ എപ്പോഴാണ് നമുക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു നിമിഷം ചിന്തിക്കുക ഇന്ന് ഈ നിമിഷം ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ ഒരു ചിന്ത ആ ഒരു ആത്മവിചാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അള്ളാഹു പറഞ്ഞു ആരാണോ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സമയം വന്നെത്തുക തന്നെ ചെയ്യും അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട സമയം വന്നെത്തുക തന്നെ ചെയ്യും അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് ജിഹാദ് ചെയ്യുന്നത് സ്വന്തം നെഫ്സിനോടും പിശാജിനോടും അതുപോലെ തന്നെ ബിരാട്ടുകളോടുമെല്ലാം ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവൻ അവന്റെ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിന്റെ ഇച്ഛയെ പിടിച്ചു നിർത്തി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് നാം പരിശ്രമിക്കണം ദുനിയാവിലുള്ളവരിൽ നിന്ന് നിരാശ്രയനാണ് വല്ലദീന ആരാണോ വിശ്വസിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്

മരണത്തെക്കുറിച്ച് ഓർക്കുക ദുനിയ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാവിൻ്റെ കലിയും തമാശയും വിനോദവും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളുടെ സമ്പത്തും കുടുംബവും നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ ഒറ്റയ്ക്കുള്ള ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുക കബറിലെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുക മുമ്പിൽ നിൽക്കേണ്ട ദിവസത്തെക്കുറിച്ച് ഓർക്കുക അതിനുവേണ്ടി തയ്യാറാവുക അള്ളാഹു നൽകട്ടെ انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين